ഹലോ ഓൾ കവറ്റ് ഓൺലൈൻ ക്ലാസ്സസിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് കേസസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്സ് ആണ്. ഏകദേശം ഒരു 30 ജഡ്ജ്മെൻറ്റ്സോളം നമുക്ക് നോക്കാനുണ്ട്. അതുകൊണ്ട് രണ്ട് മൂന്ന് പാർട്ടായിട്ടായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. ഇന്ത്യയിൽ ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ്. അപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് പറയുന്ന ഡേറ്റ് 1950 ജനുവരി 26-നാണ്. പക്ഷേ നമ്മൾ ലീഗലി അത് അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് 1949 നവംബർ 26-ആണ്. അപ്പം അതിനുശേഷം ജനുവരി 26-ന് 1950 ജനുവരി 26-ന് ശേഷം ഒരുപാട് തവണ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുകയും പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ തവണയും ഇങ്ങനെ നിയമങ്ങൾ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പേരിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ ഫൈനൽ ഇൻ്റർപ്രറ്റർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പല കേസുകളും സുപ്രീം കോർട്ടിന് മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ കോൺസ്റ്റിറ്റ്യൂഷന് വാലിഡിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കേസ് ഏതെങ്കിലും ആർട്ടിക്കിളിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ നിയമങ്ങളുടെ വാലിഡിറ്റിയെ പറ്റി സുപ്രീം കോടതിക്ക് മുമ്പിൽ വന്നിട്ടുള്ള കേസ് പ്രധാനപ്പെട്ട കേസസുകളും അതിൻ്റെ സുപ്രീം കോടതി വിധികളുമാണ് നമ്മളിന്ന് ഇതിലൂടെ നോക്കുന്നത്. AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ആണ് ആദ്യത്തെ കേസ്. 1950-ലാണ് നടന്നത്. അപ്പം പ്രിവെൻറ്റീവ് ഡിറ്റൻഷന് എതിരായിട്ട് നടന്നിട്ടുള്ള ഒരു കേസാണിത്. പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളൊരു കുറ്റം ചെയ്യുന്നതിന് മുമ്പ് അയാളെ കരുതൽ തടങ്കലിൽ വെക്കുന്ന ഒരു പ്രോസസ്സാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കൽ 22-ലാണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ പറയുന്നത്. അപ്പം സുപ്രീം കോർട്ട് ഒബ്സർവ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ പ്രകാരമുള്ളതാണ്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ലെജിസ്ലേച്ചർ പാസ്സാക്കിയ ലോ, നമ്മുടെ നാട്ടിലത് വാലിഡാണ്. അപ്പം അപ്രകാരമുള്ള പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ആക്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നില്ല എന്നാണ് സുപ്രീം കോർട്ട് ഒബ്സർവ് ചെയ്തത്. മാത്രമല്ല ആർട്ടിക്കിൾ 21-ൽ പറയുന്ന പോലെ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിൽ ഒരു നാരോ വ്യൂ ആണ് സുപ്രീം കോർട്ട് ഒബ്സർവ് ചെയ്തത്. ഇത് പിന്നീടുള്ള കേസസിൽ മാറുകയും ഈ ആർട്ടിക്കിൾ 21-ൻ്റെ സ്കോപ്പ് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അടുത്ത കേസാണ് ചെമ്പകം ദൊരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്. ഇത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പ്രിസർവേഷൻ സിസ്റ്റം കൊണ്ടുവരുന്നതിന് എതിരായിട്ട് വന്ന ഒരു കേസാണ്. അപ്പം ഗവൺമെൻറ് ഓർഡർ, കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ കൊടുക്കാനുള്ള ഗവൺമെൻറ് ഓർഡർ വന്നപ്പോൾ അതിനെതിരായിട്ടാണ് ഈ കേസ് വന്നത്. അപ്പം ഗവൺമെൻറ് പറഞ്ഞു ഇത് ആർട്ടിക്കിൾ 46-നെ നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഓർഡർ കൊണ്ടുവന്നതെന്ന്. അപ്പോൾ ആർട്ടിക്കിൾ 46 പറയുന്നത് വീക്കർ സെക്ഷൻ്റെ എഡ്യൂക്കേഷൻ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിന് നിയമം കൊണ്ടുവരാമെന്നാണ്. അപ്പോൾ കോടതിക്ക് മുമ്പിൽ വന്ന ചോദ്യം ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതോ DPSP ആണോ എന്നാണ്. അപ്പോൾ മദ്രാസ് ഹൈക്കോർട്ട് ഈ നിയമം തള്ളിക്കളയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് DPSP കാണുമെന്ന്. സുപ്രീം കോടതിയും ഈ വിധി അപ്ഹെൽഡ് ചെയ്യാണ് ചെയ്തത്. കാരണം ഈ റിസർവേഷൻ ആർട്ടിക്കിൾ 16-നെ വയലേറ്റ് ചെയ്യുന്നു എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആർട്ടിക്കിൾ 16-ലാണ് റൈറ്റ് ടു ഈക്വൽ ഓപ്പർച്യൂണിറ്റി പറയുന്നത്. അടുത്ത കേസാണ് ശങ്കരി പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, 1951. ഇത് ഫസ്റ്റ് അമെൻമെൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്ത ഒരു കേസാണ്. കാരണം ഫസ്റ്റ് അമെൻമെൻറ്റിലാണ് നമ്മുടെ ലാൻഡ് റിഫോംസ് ലോസിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന ഒരു അമെൻമെൻറ്റാണ്. അപ്പം ജമീന്ദാരി സിസ്റ്റം അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ടു പ്രോപ്പർട്ടി, അതായത് ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന വസ്തുവിൻ്റെ ഒരു ലിമിറ്റ് കൊണ്ടുവന്നു. അപ്പം അതിനെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ കേസ് വന്നത്. അപ്പം സുപ്രീം കോടതി ഒബ്സർവ് ചെയ്തത് ആർട്ടിക്കിൾ 368 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള പ്രൊസീജിയർ പറയുന്നത്. അപ്പം ആർട്ടിക്കിൾ 368 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാനുള്ള പവർ ഉണ്ട് എന്നാണ് കോടതി പറഞ്ഞത്. മാത്രമല്ല ആർട്ടിക്കിൾ 13-ൽ പറയുന്നുണ്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന ഒരു ലോയും നിലനിൽക്കില്ല എന്ന്. പക്ഷേ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ ബാധകമല്ല എന്നാണ് കോടതി ഒബ്സർവ് ചെയ്തത്. അതായത് ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് നിലനിൽക്കും, അത് വാലിഡ് ആണെന്നാണ് ഈ കേസിൽ സുപ്രീം കോടതി ഒബ്സർവ് ചെയ്തത്. അടുത്തതാണ് ബേരുബാരി യൂണിയൻ കേസ്, 1960. ഇത് ഒരു ടെറിട്ടറി ഒരു ഫോറിൻ സ്റ്റേറ്റിന് മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കുന്ന പാർലമെൻറ്റിൻ്റെ പവറിനെയാണ് ചോദ്യം ചെയ്തത്. പ്രസിഡൻറ്റിൻ്റെ റെഫറൻസ് പ്രകാരമാണ് ഈ കേസ് വന്നത്. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾ 143-ൽ പറയുന്നുണ്ട് പ്രസിഡൻറ്റിന് സുപ്രീം കോടതിയുടെ നിയമോപദേശം തേടാമെന്ന്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് വന്നത്. അപ്പം സുപ്രീം കോടതി ഒബ്സർവ് ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർലമെൻറ്റിന് ഒരു ടെറിട്ടറി മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കാനുള്ള പവറില്ല, ഇറ്റ്സ് നോട്ട് കോമ്പീറ്റൻ്റ് ഇനഫ് എന്നാണ് പറഞ്ഞത്.
മാത്രമല്ല അങ്ങനെ ചെയ്തു കൊടുക്കണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യണം. അതായത് സാധാരണ ഒരു ലോ പാസ്സാക്കി ഇങ്ങനെ ഒരു ടെറിട്ടറി വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതുകൂടാതെ ആർട്ടിക്കിൾ 3C നമ്മുടെ ടെറിട്ടറിയുടെ അഡ്ജസ്റ്റ്മെൻറ്റിനെ പറ്റിയാണ് പറയുന്നത്. അതിൽ ഒരു ഫോറിൻ സ്റ്റേറ്റിന് ടെറിട്ടറി വിട്ടുകൊടുക്കുന്നതിനെ പറ്റി പറയുന്നില്ല, അല്ലെങ്കിൽ അത് കവർ ചെയ്യുന്നില്ല എന്നാണ് കോടതി ഒബ്സർവ് ചെയ്തത്. മാത്രമല്ല ഇത് പ്രിയാമ്പിളിനെ ക്വസ്റ്റ്യൻ ചെയ്തു ഈ കേസ്. പ്രിയാമ്പിള് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പാർട്ടല്ല എന്നാണ് സുപ്രീം കോടതി ഒബ്സർവ് ചെയ്തത്. അടുത്തതാണ് ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് 1967. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാമോ എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പം സുപ്രീം കോർട്ട് ഒബ്സർവ് ചെയ്തത് പാർലമെൻറ്റിന് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അതായത് ഏർലിയർ വേർഡിക്റ്റിനെ റിവേഴ്സ് ചെയ്തു. ഏർലിയർ വേർഡിക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ശങ്കരി പ്രസാദ് കേസിൽ പറഞ്ഞു ആർട്ടിക്കിൾ 368 ഫണ്ടമെൻ്റൽ റൈറ്റ് അമെൻഡ് ചെയ്യാനുള്ള പവറുണ്ട്, മാത്രമല്ല 13(2)ൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്ന്. പക്ഷേ ഗോലക്നാഥ് കേസിൽ നേരെ തിരിച്ചാണ് സുപ്രീം കോടതി പറഞ്ഞത്, ആ വേർഡിക്റ്റിനെ റിവേഴ്സ് ചെയ്തു. അതായത് ആർട്ടിക്കിൾ 368 താഴെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഒരു സാധാരണ ഒരു നിയമം പോലെ തന്നെയാണ് ആർട്ടിക്കിൾ 13(2)ൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിലനിൽക്കില്ല എന്ന് തന്നെയാണ് ഗോലക്നാഥ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്. നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973 ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസാണ്, ഒരു ലാൻഡ് മാർക്ക് ജഡ്ജ്മെൻ്റ് ആണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നത് തന്നെ ഈ കേസാണ്. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1973 കാസർഗോഡുള്ള എടനീർ മഠത്തിലെ മഠാധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതിയാണ് ഈ കേസ് കൊടുക്കുന്നത്. കേരള ഗവൺമെൻറ്റിനെതിരായിട്ടായിരുന്നു കേസ്. അന്നത്തെ കേരള ഗവൺമെൻറ് ചില ലാൻഡ് റിഫോംസ് ആക്റ്റുകൾ കൊണ്ടുവന്നു. അപ്പം മഠത്തിൻ്റെ ചില ലാൻഡ് വസ്തുക്കളിലെ ചില റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. അപ്പോൾ അതിനെതിരായിട്ടാണ് ഈ കേസ് വന്നത്. ഈ കേസിലാണ് സുപ്രീം കോർട്ട് ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ എന്നൊരു തത്വം കൊണ്ടുവന്നത്. അതായത് കോടതി പറഞ്ഞത് പാർലമെൻറ്റിന് ഏത് പാർട്ട് വേണമെങ്കിലും അമെൻഡ് ചെയ്യാം. അതായത് 24-ാമത്തെ അമെൻമെൻറ്റ് വാലിഡ് ആണ്, ശരിയാണെന്ന് കോടതി സമ്മതിച്ചു. പക്ഷേ ബേസിക് സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യാൻ പാടില്ല. ബേസിക് സ്ട്രക്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിൻസിപ്പിൾ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ആയിട്ടുള്ള ചില തത്വങ്ങളുണ്ട്, അതിനെയാണ് ഈ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് അന്നത്തെ ആ കേസിൽ 9 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് സുപ്രീമസി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നൊന്ന് സെപ്പറേഷൻ ഓഫ് പവർ ബിറ്റ്വീൻ ലെജിസ്ലേച്ചർ, ജുഡീഷ്യറി ആൻഡ് എക്സിക്യൂട്ടീവ്, പിന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റിപ്പബ്ലിക് ആൻഡ് ഡെമോക്രാറ്റിക് നേച്ചർ, അങ്ങനെ 9 കാര്യങ്ങൾ പറഞ്ഞു. ഇത് ആ ലിസ്റ്റിൽ 9 കാര്യങ്ങൾ മാത്രമല്ല ശരിക്കും നമ്മുടെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓരോ കേസ് വരുംതോറും പിന്നീടുള്ള വർഷങ്ങളിൽ നടന്ന ഓരോ കേസിലും ഈ ബേസിക് സ്ട്രക്ചർ എന്താണെന്നുള്ളത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. കേശവാനന്ദ ഭാരതി കേസിൽ ഗോലക്നാഥ് കേസ് ഓവർറൂൾ ചെയ്യുകയാണ് ചെയ്തത്. ഗോലക്നാഥ് കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞിരുന്നു പാർലമെൻറ്റിന് അങ്ങനെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് റെസ്ട്രിക്ട് ചെയ്യാനോ അമെൻഡ് ചെയ്യാനോ പറ്റില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന്. 25-ാമത്തെ അമെൻമെൻറ്റ് റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ചെയ്യാണ് ഉണ്ടായത്. പക്ഷേ ഈ പ്രൊസീജിയർ ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്നും റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ചെയ്ത ഈ പ്രൊസീജിയർ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞെങ്കിലും ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ചെയ്തതിനെ അപ്ഹെൽഡ് ചെയ്യാണ് ചെയ്തത്. കാരണം അതിന് പിന്നിലുള്ള ഇൻറ്റൻഷൻ വളരെ നല്ലതായിരുന്നു. സമീന്ദാരി സിസ്റ്റം അബോളിഷ് ചെയ്യുന്നതിനും ലാൻഡ്ലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ലാൻഡ് കൊടുക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ആ ഇൻറ്റൻഷൻ നല്ലതായിരുന്നതുകൊണ്ട് അത് അപ്ഹെൽഡ് ചെയ്തു. അതായത് കോടതി പറയുന്നത് പബ്ലിക് ഗുഡിന് വേണ്ടി, അതായത് പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചില DPSP കൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ ചില ഒരു പരിധി വരെയൊക്കെ നമുക്ക് അമെൻഡ് ചെയ്യാം, അതിനുള്ള പവർ പാർലമെൻറ്റിനുണ്ട്. പക്ഷേ അതീ പറഞ്ഞതിൻ്റെ കൂട്ട് ബേസിക് സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യരുത്. ഫണ്ടമെൻ്റൽ റൈറ്റ് ഒരു ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയാണ് ഡോക്ട്രിൻ ഓഫ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നൊരു തത്വം സുപ്രീം കോടതി കൊണ്ടുവന്നത്. പ്രിയാമ്പിള് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടേ അല്ല എന്ന് പറഞ്ഞ വേർഡിക്റ്റ് കോടതി റിജക്റ്റ് ചെയ്തു. മുൻപൊരു കേസിൽ അങ്ങനെ പറഞ്ഞിരുന്നു. എന്നിട്ട് പറഞ്ഞു പ്രിയാമ്പിള് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണ്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വായിക്കേണ്ടത് തന്നെ പ്രിയാമ്പിളിൻ്റെ വെളിച്ചത്തിലാണ്, പ്രിയാമ്പിളിൻ്റെ ഒരു വിഷനിലൂടെ. പ്രിയാമ്പിളിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയവരുടെ എന്താണോ അവരുടെ മനസ്സിലുണ്ടായിരുന്നത് അത് തന്നെയാണ് പ്രിയാമ്പിളിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിൽ വേണം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ കാണാനെന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SM സിക്രി ആയിരുന്നു.
ഏറ്റവും കൂടുതൽ ജഡ്ജസ് ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച്, അതായത് ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഒരു കേസ് കേൾക്കുന്നത് ഈ കേസിലാണ്. ഇങ്ങനൊരു ചോദ്യം ഹൈക്കോടതി മുമ്പ് ചോദിച്ചിരുന്നു, 13 ജഡ്ജസ് അടങ്ങിയ ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഏത് കേസിലായിരുന്നു എന്ന്. അത് കേശവാനന്ദ ഭാരതി കേസിലായിരുന്നു. ഈ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വരുന്നതിന് തന്നെ ബേസിസ് എന്ന് പറയുന്നത് ഈ കേസാണ്. ഈ കേസിൻ്റെ ബേസിസിലാണ് ഇന്നത്തെ കാലത്ത് പോലും നമ്മൾ പല നിയമങ്ങളുടെയും എന്താ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പം വളരെ പ്രധാനപ്പെട്ടൊരു കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ളത്. ഇത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടും വളരെ പ്രാധാന്യമുണ്ട്. കാരണം ഈ കേസിലെ കക്ഷിയായിരുന്ന കേശവാനന്ദ ഭാരതി കഴിഞ്ഞ വർഷമാണ് അന്തരിച്ചത്. അപ്പം ഇതിൽ നിന്ന് ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ഇത് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ നോക്കുക ഈ കേസ്. അടുത്തതാണ് മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 1978 കേസ്. ഇവിടെ സുപ്രീം കോർട്ട് നമ്മൾ ആദ്യം പറഞ്ഞ കേസുണ്ടല്ലോ, AK ഗോപാലൻ വേഴ്സസ് യൂണിയൻ ഓഫ് മദ്രാസ്. അപ്പം അതിൽ Article 21 ഒരു നാരോ വ്യൂ ആണെന്ന് പറഞ്ഞല്ലോ. ഈ കേസിനെ ഓവർ റൂൾ ചെയ്ത കേസാണ് മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം പാസ്സാക്കുന്നതെല്ലാം നമ്മൾ കണ്ണു അടച്ച് പാസ്സാക്കണം എന്നുള്ളതല്ല. ആ നിയമങ്ങൾ ഒരിക്കലും ഒപ്രസീവ് ആകാൻ പാടില്ല. മാത്രമല്ല റൈറ്റ് ആൻഡ് ജസ്റ്റ് ആൻഡ് ഫെയർ, നീതിപൂർണമായിരിക്കണം എന്നാണ് കോടതി പറഞ്ഞത്. അതായത് നമ്മുടെ അമേരിക്കയിലുള്ള ഒരു സിസ്റ്റം നമ്മൾ പറഞ്ഞിരുന്നു, ഡ്യൂ പ്രോസസ് ഓഫ് ലോ. അതേപോലെ തന്നെ ഒരു സിഗ്നിഫിക്കൻസ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയ്ക്കും കൂടെ കോടതി കൊടുക്കുകയുണ്ടായി. മാത്രമല്ല റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബേർട്ടിക്ക് ഒരു വൈഡ് ഇൻ്റർപ്രിട്ടേഷനാണ് കോടതി ഈ കേസിൽ കൊടുത്തത്. AK ഗോപാലൻ കേസിൽ ഒരു നാരോ ഇൻ്റർപ്രിട്ടേഷൻ ആയിരുന്നു കൊടുത്തിരുന്നത്, പക്ഷേ ഇവിടെ ഒരു വൈഡ് ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തു. പിന്നെ ഈ Article 14, 19, 21 നമ്മളങ്ങനെ അത് ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ടല്ല കാണേണ്ടത്, അതെല്ലാം ചേർത്ത് വായിക്കേണ്ട ഒരെണ്ണം തന്നെയാണ്. കാരണം ഇതെല്ലാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല, ഇതെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണെന്നാണ് കോടതി പറഞ്ഞത്. Article 19 ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് പറയുന്നത്, അത് പക്ഷേ നമ്മുടെ രാജ്യത്തിനകത്താണ്. റൈറ്റ് ടു ട്രാവൽ എബ്രോഡ് വരുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബേർട്ടി എന്ന് പറയുന്ന Article 21 കോടതി ഈ കേസിൽ വിധി പറയുകയുണ്ടായി. അപ്പം ഇത്രയാണ് നമ്മൾ പാർട്ട് 1 കവർ ചെയ്യുന്നത്. ബാക്കി കേസസ് നമ്മൾ ഇനി വരുന്ന പാർട്ടിൽ കവർ ചെയ്യുന്നതായിരിക്കും.